കാര്യങ്ങളാകെ കൈവിട്ട് പോകുന്ന ലക്ഷണ പുതിയ അന്വേഷണ സംഘം ചാർജ് എടുത്തുവെന്നാ കേട്ടത്. എസിപി അശോക് ഒന്ന് വിചാരിച്ചാൽ ഇനി ഒന്നും നടക്കില്ല. ഹോം ഡിപ്പാർട്ട്മെന്റിൽ പിടിക്കാൻ വല്ല വഴിയുണ്ടോന്ന് അമ്മ ഒന്ന് നോക്ക്. ഹോം ഡിപ്പാർട്ട്മെന്റിൽ അമ്മയ്ക്കുള്ള സ്വാധീനം മുതലെടുത്താ ഇത്ര നാളും കളിച്ചോണ്ടിരുന്നത്. ഈശ്വരമഠത്തിലെ പഴയ ആശ്രിതന്റെ മകനല്ലേ ഹോം സെക്രട്ടറി. പക്ഷേ ഇന്നലെ അമ്മയും ജീവയും കൂടി വിളിച്ച് ഇവിടെ നടന്നത് മുഴുവൻ പറഞ്ഞു. അശോക് സാറിനുള്ള പണി അവിടെ നിന്നാ വന്നത്. കണക്കുകളൊന്നും ബാക്കിയിടുന്ന ശീലം പണ്ടെനിക്കില്ലായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, കല്യാണം കഴിഞ്ഞതോടെ ആ സ്വഭാവം കൈമോശം വന്നുപോയി. ഭാര്യയുടെ സ്വാധീനം കൊണ്ടാവും. പുലിയെ പൂച്ചയാക്കാനും ആടിനെ പട്ടിയാക്കാനും ഒക്കെ അവൾക്ക് നല്ല കഴിവാണല്ലോ. ആയിരിക്കും. എന്നാലും അവള് പൂച്ചയാക്കിയ ഞാൻ തൽക്കാലം ഇന്നത്തേക്ക് മാത്രം പുലിയായി. ഇത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ എസിപി അശോകും ശിങ്കിടികളും ഇത്രയും കാലം എന്റെ ജീവിതത്തിൽ കയറി നിറങ്ങില്ലായിരുന്നു. നീതുവിന്റെ ഗർഭം കലക്കിയുള്ള കളിയിൽ എന്നെയും കാവ്യം ദ്രോഹിച്ച പുരുഷന്മാരോടുള്ള കണക്ക് മുഴുവൻ ഞാൻ തീർത്തു. ഇന്ന് ഇടിവാഞ്ചവരൊക്കെ പുരുഷന്മാരെന്ന് പറയാതെ കേട്ടാ, നമ്മൾ ആണുങ്ങൾക്ക് മുഴുവൻ അപമാനമാവും. ആ അതും ശരിയാ. എന്നാലും കാവ്യ ഈ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ച ധ്യാനിനെ മാത്രം ഞാൻ വെറുതെ വിട്ടു. എന്താ കാര്യം എന്നറിയോ? നിങ്ങളുടെ വൃത്തികെട്ട കളിയിൽ ഏറ്റവും നഷ്ടം വന്നത് അയാൾക്ക, ഏറ്റവും വേദനിച്ചതും അയാൾക്ക. അയാളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിനോട് നീതുവിന് യാതൊരു സെന്റിമെന്റ്സും ഇല്ലായിരുന്നെങ്കിലും ധ്യാനിന് നൊന്തു. അത് ചെയ്തത് കാവ്യയാണെന്ന് നിങ്ങൾ അയാളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അയാൾ കാവ്യ ആക്രമിച്ചത്. കോടതിയിൽ നടന്നതൊക്കെ അറിഞ്ഞതോടെ ധ്യാനിന്റെ തെറ്റിദ്ധാരണ മാറിക്കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇനി അഥവാ മാറിയില്ലെങ്കിൽ അയാളോട് പറഞ്ഞേക്ക്, എന്റെ കുടുംബത്തിന് പിന്നാലെ ഇനിയും വന്ന അനുഭവം വേറെ ആയിരിക്കും. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പറയുന്ന ധ്യാനിനെ ഇവിടെ വെച്ച് നീ കെട്ടിയിട്ട നിലയിൽ ഒരു പ്രാവശ്യം കണ്ട പരിചയേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് അയാളുടെ തെറ്റിദ്ധാരണ മാറ്റുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നീ നീതുമോളോടൊന്ന് റിക്വസ്റ്റ് ചെയ്താ അവള് ധ്യാനിനോട് പറയുമായിരിക്കും കാവ്യെ വെറുതെ വിട്ടേക്കാൻ. കൂടുതൽ പരിഹാസം വേണ്ട. ഇവരെയൊന്നും നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല കേട്ടാ. ചതിച്ചത് ഇവരാണെന്ന് അറിയുമ്പോ ധ്യാൻ തന്നെ വേണ്ടത് ചെയ്തോളൂ. സ്വന്തം ജീവന് വേണ്ടി അമ്മ നീതുമോളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. നിന്നോടുകൂടെ പറഞ്ഞത്. ഇവിടൊക്കെ തന്നെ കാണണം, പലരും അന്വേഷിച്ചു വരാനുള്ളത്. നമ്മളെ നിരപരാധികളാണെന്ന് ധ്യാനിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നീതുവിന് സാധിക്കോ? എനിക്കും ടെൻഷൻ ഉണ്ട് മോളെ. 24 മണിക്കൂറും ലഹരിപ്പുറത്ത് അവന്റെ ജീവിതം. എന്നായാലും ജയിലിൽ തന്നെ തീരേണ്ടതാ. അത് നമ്മളെ കൊന്നതിന്റെ പേരിൽ ആവാതിരുന്നാ മതിയായിരുന്നു. ഇനിയുള്ള ജീവിതത്തിൽ ധ്യാനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ ഭൂമിയിലേക്ക് കൈകാലിട്ടടിച്ച് ഉറക്കെ കരഞ്ഞ് പിറന്നു വീഴാൻ കൊതിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ജനിക്കാൻ പോലും അനുവദിക്കാതെ കൊന്നുകളഞ്ഞതാരായാലും അവനോട് അല്ലെങ്കിൽ അവളോടുള്ള പ്രതികാരം ഒരടിയിലോ രണ്ടടിയിലോ തീരില്ല. ജീവനെടുത്തേ ഞാൻ അടങ്ങും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? കൊന്നത് കാവ്യയാണ്, കൂട്ട് ജീവയും. കഞ്ചാവ് കുറെ വലിച്ചു കേട്ടിട്ടുണ്ടല്ലേ? കുറെയല്ല, കുറച്ചധികം. പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ ഊർജം വീണ്ടെടുക്കുന്നത് ഇല്ലാതായ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. 3.5 മാസം പ്രായമായൊരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയുണ്ടാവുമെന്ന് നിനക്കറിയാവോ? ഇന്റർനെറ്റ് പരിധിയാ, നിനക്ക് കിട്ടും ഇഷ്ടം പോലെ വീഡിയോസ്.
ജീവയുടെ സ്വത്തായിരുന്നു ഒക്കെ സ്വന്തമാക്കി കൂടെ വരാന്ന് നീ വാക്ക് പറഞ്ഞു ഞാൻ അതിനുള്ള കരുക്കളും നീക്കി ഒന്നും നടന്നില്ലല്ലോ എല്ലാ പ്ലാനും ജീവയും കാവ്യയും ഒരുമിച്ച് നിന്ന് പൊളിച്ചു അപ്പോഴും ആ നിമിഷത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് വലുത് നീയും നമ്മുടെ കുഞ്ഞുമാണെന്ന് നീ എന്നെ അനുസരിച്ചില്ലല്ലോ ഓ അതെന്റെ തെറ്റാണ് ദിയാൻ ഞാൻ നീ പറയുന്നത് അനുസരിക്കണമായിരുന്നു എങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു നീ എനിക്ക് മാപ്പ് തരണം എന്തൊക്കെയായാലും നമ്മുടെ സന്തോഷം ഇല്ലാതാക്കിയവരെ അനുഭവിക്കണം നീ വിചാരിച്ച അത് നടക്കും നമ്മുടെ കുഞ്ഞിനെ കൊന്നത് കാവ്യയും ജീവയും ചേർന്ന് ആണ്ടവനെ അറേഞ്ച് ചെയ്തത് കാവ്യയാണ് അയാളെ സ്വാധീനിച്ച് പണം കൊടുത്ത് വശത്താക്കി ഇന്ദിരാണിയുടെ പേര് പറയിച്ചതാണ് കാവ്യം അങ്ങനെ ജീവ കേസിൽ നിന്ന് ഊരിയത് ഈ പറഞ്ഞതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ കയ്യിൽ ഉണ്ട് തെളിവുണ്ട് കാവ്യയുടെ അക്കൗണ്ടിൽ നിന്നും ആണ്ടവൻ 5 ലക്ഷം രൂപ കൊടുത്തതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് ആ ചെക്കിന്റെ ഫോട്ടോ എടുത്ത് ഇന്ദിരാണി എനിക്ക് അയച്ചു തന്നു പി ആണ്ടവന് നൽകിയ ചെക്ക് ഒപ്പിട്ടതാരാണെന്ന് നീ കാണ ഇനിയും സംശയമുണ്ടെങ്കിൽ നിനക്ക് ബാങ്കിൽ പോയി ചെക്ക് ചെയ്യാം ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കറന്റ് അക്കൗണ്ടാണിത് പറ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനും ആ കുറ്റം ഇന്ദിരാണ്ടിയുടെ തലയിൽ കെട്ടിവെക്കാനും അല്ലാതെ കാവ്യ എന്തിന് ആണ്ടവന് പണം കൊടുക്കണം അവക്ക് മാത്രമല്ല ജീവയ്ക്കും പങ്കുണ്ടതില് രണ്ടിനെയും വെറുതെ വിടരുത് ഇനി ഇത് നീ എന്നോട് പറയേണ്ട കാര്യമില്ല ജീവന്റെ അവസാന കണികയും എന്നിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ എന്റെ ലക്ഷ്യം അവരാ ജീവയും കാവ്യയും തീർത്തിരിക്കും രണ്ടിനെയും ഒക്കെ ശരി തന്നെയാ അശോകനും ആ സിയയ്ക്കും രണ്ട് കൊള്ളേണ്ടത് തന്നെയായിരുന്നു പക്ഷേ പാമ്പിന്റെ പകയെ അയാൾക്കെന്നറിഞ്ഞൂടെ കാത്തിരുന്ന് തക്കം കിട്ടുമ്പോ ഉപദ്രവിക്കും ഒക്കെ നിന്റെ വെറും പേടിയാ ഇനി ഒരിക്കലും നമുക്കെതിരെ അയാള് വരില്ല പിന്നെ നിയമപരമായി നീങ്ങാനും അയാൾക്ക് കഴിയില്ല ഇടി കിട്ടിയത് രഹസ്യക്കാരിയുടെ വീട്ടിൽ വെച്ചാണെന്ന് പരസ്യമായി പറയാൻ ആർക്കെങ്കിലും കഴിയോ എന്നാലും വേണ്ടായിരുന്നു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി ആ അതൊക്കെ പോട്ടെ ഒന്ന് കറങ്ങിട്ട് വന്നാലോ നിന്റെ ചില വട്ടുകളൊക്കെ ഉണ്ടല്ലോ സിനിമ തട്ടുകട ബൈക്ക് ഓടിക്കല് പിന്നെ കപ്പലിന്റെ മിഠായി നീ പറയാതെ തന്നെ നിന്റെ മനസ്സിലെ ഇഷ്ടങ്ങള് ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് കണ്ണേട്ടന്റെ സ്നേഹം മാത്രമുള്ള മനസ്സുകൾ ചേരുമ്പോഴുണ്ടാവുന്ന ഒരു കവിതയാ ദാമ്പത്യ ജീവിതം അല്ലേ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഇവിടെ എവിടെയോ വെച്ചല്ലോ ഇവിടെ അത് ഒരു സാധനം വെച്ചാ കാണില്ല നീ എന്ന് മുതലാ കണ്ണാ പത്രം വായിക്കാൻ തുടങ്ങിയത് അതിപ്പോ എന്ന് വേണമെങ്കിലും തുടങ്ങാലോ അതില് തുടർക്കഥയൊന്നുമില്ലല്ലോ ശരി ശരി അല്ല രാവിലെ തന്നെ നീ ശിവൻ കൂടി എവിടേക്കാ പോയത് ഇടികൂടാൻ പോയത് അച്ഛമ്മേ ഇടികൂടാനോ ആ നേരം വെളുത്തപ്പോ തന്നെ ഏട്ടനും അനിയനും കൂടി എ സി പി ജിം സർവീസിൽ പോയി ഇടികൂടി ബോക്സിംഗ് പ്രാക്ടീസ് ബോക്സിംഗ്
എക്സസൈസ് ഒക്കെ മുടങ്ങിയതല്ലേ? എന്തിനാ പുറത്തുള്ള ജിമ്മിൽ പോകുന്നത്? ഇവിടെ തന്നെ കുറെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടില്ലേ? ആ ഭയങ്കര എക്സസൈസ് ആയതുകൊണ്ട് ഒക്കെ തുരുമ്പെടുത്തു പോയി. ആ ഞാൻ രാവിലെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നു. ആപത്തൊന്നും കൂടാതെ നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചു കിട്ടാൻ നേർന്ന വഴിപാടുകളൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. ഇന്ന് നടയടയ്ക്കുന്നതിന് മുമ്പ് രണ്ടുപേരും കൂടി ചെന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചോണം. അതിനെന്താ അച്ഛമ്മേ, എന്തായാലും ഇന്ന് ക്ഷേത്രത്തിൽ പോണോന്ന് കരുതിയിരിക്കുന്നു ഞാൻ. എന്താടാ നിനക്ക് പോകാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല അച്ഛമ്മേ, എല്ലാ ദുരന്തങ്ങളും ഇങ്ങനെ അവസാനിപ്പിച്ച ദൈവങ്ങളോട് എനിക്ക് നന്ദി പറയണം. ഒരു കണക്കിന് ആലോചിക്കുമ്പോ ഒറ്റയടിക്ക് എല്ലാം പെയ്തൊഴിഞ്ഞ് തീർന്നത് നന്നായെന്ന് തോന്നുക. ഇനി ഒരിക്കലും ആ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ. എന്റെ നിരപരാധിത്വവും ഇപ്പൊ എല്ലാവർക്കും ബോധ്യം. എല്ലാം കണക്ക് കൂട്ടി കൃത്യമായി നടത്തി ആ ശക്തി. ദൈവവിശ്വാസം ഇല്ലാത്തവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രാപ്തനാക്കിയത് നീയാ മോളെ. ആ അച്ഛമ്മയുടെ കണക്കൂട്ടൽ ഒട്ടും തെറ്റില്ല മോളെ. രണ്ടാളും കൂടി ഇങ്ങനെ സെന്റി അടിച്ചു നിക്കല്ലേ. എനിക്കിന്ന് കൊറേ ജോലി തിരക്കുള്ള ദിവസാ. ആ എന്ന് കരുതി അമ്പലത്തിൽ പോകുന്ന കാര്യം ഞാൻ മറക്കില്ല. അഥവാ മറന്നാ ഞാൻ ഓർമ്മിപ്പിച്ചോളാം. ശരി. ഈശ്വര എന്റെ കുഞ്ഞുങ്ങളെ കാത്തോടെ. എല്ലാ വഴിപാടും അച്ഛമ്മ കഴിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഉദയാസ്തമന പൂജ വരെ കണ്ണേട്ടന്റെ പേരില്. അതാണോ ഏറ്റവും വലിയ വഴിപാട്? വഴിപാടും പ്രസാദവും ഒക്കെ കാറിൽ വെക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശരി. നന്നായി വരട്ടെ. വഴിപാടെല്ലാം കഴിഞ്ഞിട്ടില്ല, ഒരു ശയനപ്രദക്ഷിണം കൂടി ബാക്കിയുണ്ട്. ശയനപ്രദക്ഷിണോ? ഒരിക്കലും പിരിയാതിരിക്കാൻ വേണ്ടിട്ടാവല്ലേ. സാരമില്ല, ഞാൻ ചെയ്യാം. എങ്കിൽ നടക്കട്ടെ. കണ്ണേട്ടനല്ല ഇന്ന് ശയനപ്രദക്ഷിണം നടത്താൻ പോകുന്നത്. പിന്നെ ഞാനാ. ഇതെന്റെ ഒരു പ്രായശ്ചിത്വം. മുമ്പൊരിക്കൽ കണ്ണേട്ടനെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിപ്പിച്ചില്ലേ? അതൊരു തെറ്റായിരുന്നു. അതിന് ഞാൻ തീരുമാനിച്ച പരിഹാരം ഇതാ. അന്ന് എന്നെ ദ്രോഹിച്ചതാണെന്ന് ആര് പറഞ്ഞു? ഞാൻ എന്തിനാ അന്ന് ശയനപ്രദക്ഷിണം നടത്തിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്.
എന്റെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അത്. അതുകൊണ്ട് ഫലമുണ്ടായല്ലോ. നിന്റെ സ്നേഹം എനിക്ക് കിട്ടിയില്ലേ, പിന്നെങ്ങനെയാ ആ ശയന പ്രദക്ഷിണം എനിക്ക് ദ്രോഹമാവുന്നേ? ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. എന്നാലും ഞാനിത് ചെയ്യണം. പ്രായശ്ചിത്തം മാത്രമല്ല, എന്റെ മനസ്സിലൊരു വലിയ പ്രാർത്ഥനയുണ്ട്. എന്ത് പ്രാർത്ഥന പറയാം? ആദ്യം എന്റെ വഴിപാട് നടക്കട്ടെ. കുട്ടി മനസ്സിൽ ആഗ്രഹിച്ചത് എന്തായാലും അത് താമസം കൂടാതെ നടക്കും. ഉരുളുമ്പോ ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ കരിയറിൽ കണ്ണിടന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ. ഞാൻ ഊഹിച്ചിരുന്നു. എന്റെ കരിയറിൽ ഇത് പ്രതിസന്ധി ഘട്ടമായി നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ പ്രാർത്ഥനയും കണ്ണേട്ടന്റെ പ്രയത്നവും ചേരുമ്പോ എന്താ നടക്കാത്തത്? യു തൈക്കുൺ ജീവയുടെ ഭാര്യയായി തന്നെ ഞാൻ ദീർഘ സുമംഗലിയായി ജീവിക്കും. പ്രാർത്ഥിക്കേ കണ്ണേട്ട. ശരീരത്തിന് വേദനയുണ്ടോ? ഇല്ല കണ്ണേട്ട. നീ വെറുതെ പറയുന്നാണെന്ന് എനിക്കറിയാം. എത്ര ഭക്തി ഉണ്ടെങ്കിലും ശരീരം വേദനിക്കുന്ന വഴിപാട് ശയനപ്രദക്ഷിണം. കുറച്ചു നാള് മുമ്പാണെങ്കിലും ഇതുപോലൊരു ശയനപ്രദക്ഷിണം ചെയ്തൊരു അനുഭവം എനിക്കുണ്ടല്ലോ. ഒരു ഫൈറ്റ് സീനിൽ അഭിനയിക്കുന്നതിനേക്കാൾ ബോഡിക്ക് സ്ട്രെയിനാ ശയനപ്രദക്ഷിണം. നിലത്ത് ചെറിയ കല്ലുകളൊക്കെ കിടപ്പുണ്ടാവും, പിന്നെ മുട്ടസൂചിയും മറ്റും. അന്നെന്റെ ദേഹത്ത് കൂർത്ത എന്തോ തറച്ചു കയറിയതുപോലെ തോന്നിയിരുന്നു. എന്റെ പ്രദക്ഷിണ വഴിയിൽ കല്ലും മുള്ളും കുപ്പിച്ചല്ലും ഒന്നുമില്ലാതെ കണ്ണേട്ടൻ കാത്തത് ഞാൻ കണ്ടു. പക്ഷേ അന്ന് കണ്ണേട്ടൻ ഈ വഴിപാട് നടത്തിയപ്പോ ശരീരം വേദനിക്കാനാ ക്രൂരമായി ഞാൻ ആഗ്രഹിച്ചത്. വേദന കൊണ്ട് പുളഞ്ഞ കണ്ണേട്ടനെ ഞാൻ ചൂട് വെച്ച് പൊള്ളിച്ചു. എന്തായത്? ഞാനതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. ഈ മനസ്സിലെ സ്നേഹം ഞാൻ കണ്ടില്ല, കാണാത്തതല്ല, കണ്ടില്ലാന്ന് നടിച്ചത്. അതിന് എനിക്കുള്ള ശിക്ഷയാ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടപ്പാക്കിയത്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിന്റെ പ്രദക്ഷിണ വഴിയിൽ കിടന്നതുപോലെ കുറെ കല്ലും മുള്ളും തടസ്സങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും കിടന്നിരുന്നു. അതെല്ലാം നമ്മള് രണ്ടുപേരും കൂടി എടുത്തു മാറ്റി നമ്മുടെ റൂട്ട് ക്ലിയർ ആക്കി ഇട്ടിരിക്കുക. തനതും തും തും തനനനതും തനനനതും.
വെറുതെ ടെൻഷൻ അടിച്ചും വിഷമിച്ചും ഇനി റൂട്ട് തെറ്റിക്കണ്ട. വിധി നമുക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന സുഗമമായ പാതയിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. എന്തു പറയുന്നു? ഇങ്ങനെ മൗനം സമ്മതമാക്കാതെ ഒന്ന് ചിരിച്ചൂടെ ശ്രീമതിക്ക്. ഓക്കെ വാ. നോക്കി, ഇത്രയും നല്ലൊരു ഭാര്യ ഉണ്ടേട്ടാ ഈ വൃത്തികെട്ടം വേറൊരുത്തിയായിട്ട്. സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞവൻ ആ ദുഷ്ടൻ. അവരെന്നെ കുറിച്ച് കാവ്യ പറയുന്നു. മോശമായിട്ട് എന്തെങ്കിലും തന്നെയാവും. വാ നമുക്ക് പോവാം. ശ്രദ്ധിക്കുന്നത് കണ്ടിട്ട് അവര് പോയത്. ഇതൊക്കെ കണ്ണേട്ടന് തോന്നുന്നതാ. കണ്ണേട്ടനെ കണ്ട് സിനിമാ നടൻ ജീവയല്ലേന്ന് ഒരാള് മറ്റൊരാളോട് ചോദിച്ചു കാണും, അത്രേ ഉള്ളൂ. അല്ല കാവ്യേ, അവരുടെ മുഖത്ത് എന്നോടുള്ള ദേഷ്യം ഞാൻ കണ്ടായിരുന്നു. ഒരു ദേഷ്യമില്ല. കണ്ണേട്ടൻ വന്നേ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജീവയോടൊപ്പം നിന്ന് ഒരു സെൽഫി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. യെസ്, അതിനെന്താ? വരൂ. ഒരു സെൽഫി. താങ്ക് യു മിസ്റ്റർ ജീവ. ദേ, ആ നിൽക്കുന്ന എൻ്റെ വൈഫാണ്. പണ്ട് നിങ്ങളുടെ വലിയ ഫാനായിരുന്നു. എന്നേക്കാൾ ആരാധനയായിരുന്നു നിങ്ങളോട്. ആഹാ, എങ്കിൽ വൈഫിനെ കൂടെ വിളിക്കൂ, നമുക്ക് ഒരുമിച്ച് സെൽഫിക്ക് പോസ് ചെയ്യാം. അത് പിന്നെ ഞാൻ വിളിച്ചതാ. പക്ഷേ എന്താ ഒരു പക്ഷേ? കാര്യം പറ. അത് പിന്നെ ഒന്നുമില്ല. അങ്ങനെയല്ല, തുറന്നു പറയണം. ആരാധകരുടെ മനസ്സറിയാതെ ഒരു നടനും ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ.